നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ വിവാദങ്ങളോടെയൊക്കെ കൂടി അവസാനിച്ച അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. ആ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിച്ചു എന്ന കാരണത്താൽ അങ്ങ് ഗൾഫ് നാടിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഖത്തറിൽ വലിയ പ്രതിഷേധം, അതായത് ദുർഗാദാസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിക്കെതിരെ വലിയ പ്രതിഷേധവും ക്യാമ്പയിനുമൊക്കെ ഹേറ്റ് ക്യാമ്പയിനുമൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് ഒടുവിൽ ആ വ്യക്തിയുടെ ജോലി അവിടെ നിന്ന് നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ആ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഒരു 16 സെഷനോളം വിവിധ വിഷയങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഹിന്ദു യുഗത്ത് കോൺക്ലേവ് എന്ന പേരിലായിരുന്നു. അതിൽ ഒരു സെഷനിൽ ലവ് ജിഹാദിനെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെഷനിലാണ് ഈ ദുർഗാദാസ് എന്ന് പറഞ്ഞ വ്യക്തി, ദുർഗാദാസ് ശിശുപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി വേദിയിലുള്ളവരോട്. ഖത്തറിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്ന പേരിൽ ഇവിടെ നിന്ന് നഴ്സുമാരെ കൊണ്ടുപോകുന്നുണ്ടോ എന്നും, എന്നാൽ അവരെ ഉപയോഗിക്കാൻ പോകുന്നത് തീവ്രവാദികൾക്ക്, തീവ്രവാദികളെ ചികിത്സിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ കേൾക്കുന്നല്ലോ എന്ന രീതിയിലാണ് ഒരു ചോദ്യം ചോദിച്ചത്. ഇതിലേതെങ്കിലും ഒരു മതവിഭാഗത്തിനെ പറ്റി പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില കൂട്ടർ അങ്ങ് തീരുമാനിച്ചു ഇത് ഞങ്ങൾക്കെതിരെയാണെന്ന്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധവും ക്യാമ്പയിനൊക്കെ ആയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് ജോലി നൽകിയിരുന്ന ആ കമ്പനിക്ക് അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റേണ്ടി വന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ ദുർഗാദാസിനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു എന്നു. അദ്ദേഹം ഉന്നയിച്ച ആ കാര്യം നിരവധി ഗ്രൂപ്പുകളിൽ ഇപ്പോഴും എപ്പോഴും സംസാര വിഷയമായ ഒരു കാര്യം തന്നെയാണ്. പലരും ആധികാരികമായി തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ദുർഗാദാസ് സത്യം പറഞ്ഞാൽ ഒരു വലിയ വിഷയത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ചോദിച്ചത്. ഇത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് കാസയും അതുപോലുള്ള നിരവധി ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ഉണ്ട്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കാസയുടെ അല്ല, പക്ഷേ കാസയിലെ ഒരു വ്യക്തിയെ ആ സംസാരത്തിൽ പരാമർശിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിലെ ഒരു ചർച്ചയാണ് കേൾക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങളതൊന്ന് കേട്ടതിന് ശേഷം ഈ ദുർഗാദാസ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. എനിക്കും ഞാൻ അടുത്ത പ്രോഗ്രാമിൽ അത് വിശദമായിട്ട് വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു നല്ലൊരു കാര്യം പറയാനുള്ളതാണ്. ജിഹാദിന്റെ ലവ് ജിഹാദിന്റെ അടുത്ത് പക്ഷേ കെയിം ബ്രദറും മറ്റെന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു ചെറിയൊരു ഹൈ ലെവൽ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സീരിയസ് റിപ്പോർട്ടാണത്. അതിനകത്ത് കേരളത്തിൽ നിന്ന് ഖത്തറിലേക്ക് നഴ്സിംഗ് സംഘടനയുടെ പേരിൽ ഒരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നു. പ്രധാനമായും ക്രൈസ്തവ പെൺകുട്ടികളെ ആയിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുക. അതൊരു ട്രാപ്പാണ്. കാര്യം ഖത്തറിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഖത്തറിൽ ഒരു മലയാളി നഴ്സിംഗ് നേതാവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, മലയാളി നഴ്സിംഗ് നേതാവാണ് ആ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റലില്ല, അത് തന്നെ, ഒന്ന് തർക്കവുമില്ല. ഇത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാര്യം സോഴ്സ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഞാൻ പേര് പറഞ്ഞതിന് കൃത്യമായി എവിഡൻസ് ഹാജരാക്കണം, അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഒരു മലയാളി നഴ്സിംഗ് സംഘടനാ നേതാവ് ഖത്തറിൽ താമസിക്കുന്നയാള് ഒരു ഹോട്ടല് ഒരു ഹോസ്പിറ്റല് തുടങ്ങാനുള്ള പദ്ധതി ആയിട്ട് വരുന്നു. ആ ഹോസ്പിറ്റലിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ ഒഫീഷ്യലായിട്ടുള്ള റിക്രൂട്ട്മെന്റ്, പക്ഷേ തിരഞ്ഞെടുക്കുന്നത് ക്രൈസ്തവ പെൺകുട്ടികളെ വളരെ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കുകയും അവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും, പക്ഷേ അതിൻ്റെ പുറകിലുള്ള, അതായത് അവരുടെ ഒരു ഹൈ ലെവൽ ഡിസ്കഷൻ്റെ കാര്യം ചോർന്ന് കിട്ടിയതാണ് അവരുടെ. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിസ് വീണ്ടും ശക്തി പ്രാപിക്കാൻ പോകുന്നു, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് വീണ്ടും ശക്തി പ്രാപിക്കാൻ പോകുന്നു, ഖത്തറിനും കൂടെ കൈയുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി പ്രാപിക്കാൻ പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി അവരുടെ ഭീകര അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക രാജ്യത്തേക്ക് ഈ ഇവന്മാരുടെ ഈ ഭീകരന്മാരെയൊക്കെ ശുശ്രൂഷിക്കുന്നതിന് നഴ്സസിനെ വേണം. അതിനുവേണ്ടിയുള്ള ഒരു സെലക്റ്റീവ് റിക്രൂട്ട്മെൻ്റാണ്. അതിന് ക്രൈസ്തവ വിശ്വാസികളെ തിരഞ്ഞെടുത്തുകൊണ്ട് മതം മാറ്റി ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സെലക്റ്റീവ് റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നെങ്കിൽ ഖത്തറിലെ വല്ല NHS മീൻസ് അവിടുത്തെ മിനിസ്ട്രിയിലേക്ക് വല്ലതും ഡയറക്റ്റ് ഗവൺമെൻറ് അതോ ഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുക. അല്ലാതെ ഞങ്ങളുടെ നഴ്സിംഗ് സംഘടനയാണ്, ഞങ്ങളുടെ സ്വന്തം നേതാവാണ്, നേതാവിൻ്റെ സ്വന്തം പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്ന ലേബലിൽ പോകരുത്. നാളെ അപ്പനും അമ്മയും ഇവിടെ നെഞ്ചത്തിടിച്ച് കരഞ്ഞ് എൻ്റെ കൊച്ചു സിറിയയിൽ പോയേ ICC പോയെന്ന് പറഞ്ഞ് കരയാൻ ഇടയാവരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കാസ അത് പ്രത്യേകം ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഐസിസ് നിലവിൽ നാഥനില്ലാ കളരി പോലെ, അല്ലെങ്കിൽ ഒരു നയിക്കാൻ ആളില്ലാതെ ചിതറിക്കിടക്കുകയാണെന്നറിയാം. ഐസിസ് എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ്. അത് ഖത്തർ നേരിട്ടല്ല, ഔദ്യോഗികമായിട്ടല്ല, ഇപ്പോൾ
സൗദിക്കാരനായിരുന്നു ഉസാമ ബിൻ ലാദൻ. സൗദി ചെയ്തതല്ലല്ലോ. ഉസാമ ബിൻ ലാദൻ കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റ് അദ്ദേഹത്തിൻ്റെ സമാന ചിന്താഗതിക്കരെയൊക്കെ കൂടിയാണല്ലോ അൽഖയ്ദ ഉണ്ടാക്കി. അതേപോലെ തന്നെ ഖത്തർ ബേസ് ചെയ്തു ഈ ഐസിസിനെ വീണ്ടും ശക്തമാക്കാൻ വേണ്ടിയിട്ട് ചില നടപടികളൊക്കെ ഉണ്ട്. അപ്പോൾ പരിക്ക് പറ്റുന്ന ഐസിസ് വിസ്മയങ്ങൾക്ക് ചികിത്സിക്കാനും മറ്റുമായിട്ടൊക്കെ നേഴ്സുമാരെയൊക്കെ വേണം. അപ്പോൾ ബോധമുള്ളവരെ ആരും അവരെ ചികിത്സിക്കാൻ വേണ്ടി പോവില്ലല്ലോ. പക്ഷേ അവിടെ ചില ഹോസ്പിറ്റലുകൾ തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ മറവിൽ ഇവിടെയുള്ള ഒരു നേതാവിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ എന്തായാലും പേരൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ നേഴ്സുമാരെയൊക്കെ ഇവിടുന്ന് ഖത്തറിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നെ പതുക്കെ പതുക്കെ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന രീതിയിലാണ് ഈ ചർച്ച വരുന്നത്. അപ്പോൾ ദുർഗാദാസ് എന്ന വ്യക്തി വെറുതെ അന്തരീക്ഷത്തിൽ നിന്നെടുത്തൊരു ചോദ്യം ചോദിക്കുകയായിരുന്നില്ല ചെയ്തത്. ഇതേപോലുള്ള ചർച്ചകൾ ഇതേപോലുള്ള ഗ്രൂപ്പുകളിൽ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ അതിനെതിരെ അദ്ദേഹത്തിൻ്റെ ജോലി കളയിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാപരമായിട്ട് സത്യമുണ്ടെങ്കിൽ അതന്വേഷിച്ചിട്ട് അതിനുള്ള പ്രതിവിധി കാണുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ വലിയ മതേതരത്വം പറയുകയും ഇവിടുന്ന് അങ്ങോട്ട് മാറി സൗദിയിലോ അല്ലെങ്കിൽ ഖത്തറിലോ കുവൈറ്റിലോ ഒക്കെ ഇരിക്കുമ്പോൾ ഞമ്മൻ്റെ ആൾക്കാരാണ്, ഞമ്മൻ്റെ മതമാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇന്ത്യക്കാരനാണ് മലയാളിയാണ് എന്ന് പോലും നോക്കില്ല. ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഇവിടെ മതേതരവും ഇല്ല ഒന്നുമില്ല, നിൻ്റെ പണിയും ഞങ്ങൾ തെറിപ്പിക്കും, നിൻ്റെ കുടുംബവും ഞങ്ങൾ പട്ടിണിയാക്കും എന്ന രീതിയിൽ നടക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് വർഗീയത എന്നും കൂടി ചോദിക്കുന്നു. അപ്പോൾ ദുർഗാദാസിൻ്റെ ജോലി നിങ്ങൾ തെറിപ്പിച്ച് കാണുമായിരിക്കും. പക്ഷേ ദുർഗാദാസ് ചോദിച്ച ചോദ്യം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പലർക്കും അദ്ദേഹം ചോദിച്ചത് വാസ്തവമല്ലേ എന്നൊരു ചിന്താഗതിയും ഇപ്പോൾ വന്നിട്ടുണ്ട്. എത്ര പേരെ നിശബ്ദനാക്കാൻ ശ്രമിച്ചാലും ദുർഗാദാസിനെ പോലെയുള്ളവർ ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ട് തന്നെയിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.